ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞങ്ങളെ ഇന്നത്തെ വിശേഷം പറയാത്തതാ നല്ലത്. ആടിനെ കൊണ്ടുപോയാൽ അറിയാലോ എന്തൊക്കെ സ്ഥിതിന്നു. എല്ലാ റൂട്ടീനും തെറ്റി വീടെല്ലാം നോക്കിയാണ്, എല്ലാം പസാര മനസ്സൈഡി. ഇടക്കിടക്ക് ഹിന്ദി കയറി പോകട്ടോ എന്നോട്, കാരണം ഇവിടുന്ന് എപ്പോഴും ഹിന്ദിനെ സംസാരിച്ചിട്ട് ഞാൻ ഓട്ടോമാറ്റിക് മലയാളം സംസാരിക്കുന്ന എൻ്റെ ആങ്ങളമാരോടും ഉമ്മാരോടും പോലെ എപ്പോഴും ഫോൺ ചെയ്യുമ്പോൾ അല്ലാണ്ട്. ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, രാത്രിയത്തെ വിസ്റ്റേഴ്സ് രാവിലെ എണീച്ച് പോകുന്ന ആളാണ് നമ്മുടെ ഹസ്ബൻഡുമാർ. അവരുടെ കൂടെ രാത്രി ടയർഡായിട്ട് വരുമ്പോൾ മലയാളത്തിൽ എന്തെങ്കിലും മക്കളോട് സംസാരിക്കുമ്പോൾ ജസ്റ്റ് എപ്പോഴെങ്കിലുമൊക്കെ മലയാളം സംസാരിച്ചു, മക്കളോട് ഹിന്ദി സംസാരിക്കുന്നു. കാരണം വീട്ടിൽ നിന്ന് ഹിന്ദിയെ സംസാരിക്കുള്ളൂ, കാരണം അതുകൊണ്ട് ഹിന്ദി ഇടയ്ക്ക് കയറിപ്പോകും. ഞാൻ മാക്സിമം ശ്രമിക്കുന്ന മലയാളം സംസാരിക്കാൻ. നമ്മളൊരു ഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ഭാഷകൾ നമുക്ക് മറന്നുപോകും. എനിക്ക് തന്നെ മലയാളത്തിൽ എത്രയോ വേർഡുകൾ മറന്നിട്ട് എത്രയോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളാണ് ഞാൻ പറയണം എന്ന് പറഞ്ഞാൽ, ഇടയ്ക്ക് ഹിന്ദി കയറുമ്പോൾ ചിലപ്പം ഹിന്ദി കാസർഗോഡൊക്കെ ആണെങ്കിൽ പിന്നെ ഹിന്ദി അറിയുന്ന ആൾക്കാരേ ഉണ്ടാവുള്ളൂ. കോഴിക്കോട് ഹിന്ദി അറിയുന്ന ആൾക്കാർ കുറവാണ്. ഗൾഫിലൊക്കെ പോയ ആൾക്കാർക്ക് മാത്രമേ ഹിന്ദി അറിയുള്ളൂ. എൻ്റെ ആങ്ങളമാർക്കൊക്കെ ഗൾഫിൽ പോയതുകൊണ്ടാണ് ഹിന്ദി അറിഞ്ഞത്. അപ്പോൾ ഇതാ നമ്മുടെ ആട് നോക്ക, മാഷല്ലാഹ്. ഈ ആട് കണ്ടില്ലേ, അപ്പി ഇടാൻ ഇതിന് ഞാൻ ബാത്റൂമിൽ സെറ്റാക്കി വെച്ചതായിരുന്നു. മാഷല്ലാഹ് നോക്ക്, ബാത്റൂമിൽ സെറ്റാക്കി വെച്ചിട്ട് അതിന് നല്ല ഇത്. ഫാമിൽ വളർന്ന ആടാന്ന് പറഞ്ഞ് അർത്ഥം തന്നു. അതായത് കാട്ടിലും നമ്മളെ തെരുവിലൊന്നും വളർന്ന ആടല്ല. ഈ ബാത്റൂമെന്ന് മനസ്സിലായിട്ട് ബാത്റൂമിലേക്ക് അപ്പി ഇടാനും മുള്ളാനും പോകണ്ട. ഇത് കണ്ട ബാത്റൂമിൽ അപ്പി ഇടാനും മുള്ളാനാക്കിയിട്ടിത് അവിടുന്ന് നേരെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കിടക്കും. ഇത് മാഷല്ലാഹ് ഇവിടെ വന്ന് കിടക്കും, കിച്ചൻ്റെ സൈഡിൽ വന്ന് കിടക്കും. അപ്പം ഞാൻ ഇവിടെ തന്നെ ഇതിനെ ബിസ്തർ, അതായത് ബിസ്തർ എന്ന് പറഞ്ഞാൽ പുതപ്പൊക്കെ തിരിച്ച് വെച്ചിരിക്കുക ഇവിടെ. പിന്നെ തിന്നു പത്താന്ന് പറഞ്ഞാൽ മനസ്സിലായി, നമ്മളെ നാട്ടിൽ പ്ലാവിലല്ല തിന്നാണിതാ, ഇത് മാവിൻ്റെ അല്ലേ ആണ് കൂടുതൽ ഇതിനിഷ്ടം. പുളിൻ്റെ അല്ല, മാവിൻ്റെ അല്ല, പിന്നെ റൊട്ടിയൊക്കെ അത് തിന്നുള്ളൂ കേട്ടോ. ഈ നമ്മളെ നാട്ടിലെ ആടുകൾക്ക് കൊടുക്കുന്ന മാതിരി പിന്നെ കഞ്ഞിവെള്ളത്തിൽ പഴത്തോലിട്ട് കൊടുക്കുക, മറ്റേത് ഇട്ടു ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താൽ ഇത് ശരിക്ക് തിന്നില്ല. ഇതിന് ഹൈജീനിക്ക് എന്തെങ്കിലും നിലത്ത് വീണിട്ട് നമ്മൾ എടുത്തു കൊടുത്തോക്ക്, അപ്പം ആട് തിന്നില്ല. അതിപ്പോൾ എന്തെന്നാലും തിന്നെന്ന് പറഞ്ഞാൽ ആപ്പിള് ബദാം അങ്ങനത്തെ ഒക്കെ മാഷല്ലാഹ് തിന്നുള്ളൂ. പക്ഷെ നമുക്കിപ്പോൾ അതൊന്നും കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. നമ്മളിപ്പോൾ കൊടുക്കുന്ന ആടിന് ആടിൻ്റെ ഫുഡെന്ന് പറഞ്ഞാൽ, അത് ഞാൻ നേരെ നാളെ വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നുണ്ട്, ആടിൻ്റെതായ ഫുഡുകൾ, ഇവിടുത്തെ ആടുകളുടെ ഫുഡുകൾ. നാട്ടിലെ പോലെ പിണ്ണാക്ക് എന്താ വേറെന്തോ ഇല്ല, എന്താ പിണ്ണാക്ക് പുഷ്ടി അങ്ങനെ എന്തൊക്കെ പുഷ്ടി പിണ്ണാക്ക് അങ്ങനെ എലിയൊക്കെ പറഞ്ഞു. പിണ്ണാക്ക് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ പണ്ട് കടയിലൊക്കെ പോകുമ്പോൾ കടൻ്റെ മുന്നിലൊക്കെ ഉണ്ടാകും പിണ്ണാക്ക്. തേങ്ങാ പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ എടുത്ത് തിന്നുന്ന അതല്ലേ പിണ്ണാക്ക്. ഞാനൊക്കെ കുറേ തിന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ. ആക്കെ അതൊന്നും പറയാതെ നല്ലത്. പീടിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും ഈ പീടിയയിലെ സാധനങ്ങൾ കിട്ടുന്ന സമയത്ത് കാണാണ്ട് കട്ടൊക്കെ തന്നെ ചരിത്രമുണ്ട് ചെറുതിൽ. അക്ക അതൊക്കെ പറയുന്നതെന്ന് അതിന് നേരെ ഉണ്ടല്ലോ. ആ പിണ്ണാക്കിൻ്റെ കഥ ഇന്നലെ എലിക്കാണ് പറഞ്ഞ്, നീ ആരുടെങ്കിലും ചോദിച്ചോക്കൂടെ പിണ്ണാക്ക് കിട്ടും. പക്ഷെ പിണ്ണാക്കിന് ഇന്നലെന്താ പറയാൻ, അപ്പം ശരിക്കും അറിയാം. നീ എല്ലാം ഗൂഗിളിൽ നോക്കിയിട്ടൊക്കെ പഠിക്കുന്ന ആളല്ലേ, ഗൂഗിളിൽ നോക്കി ചോദിച്ചൊക്കെ എന്താണ് അതിന് പറയാന്നുള്ളത്. അപ്പം അതാ പറഞ്ഞ ഇപ്പം ആട് മാഷല്ലാഹ് ഏകദേശം സെറ്റായി. ഇന്ന് രാവിലെ ഞാൻ പുറത്തിറക്കി, പുറത്തിറങ്ങുന്ന ഇപ്പോൾ എണികയറുന്ന ഒരു പിടിയും വലിയില്ല മാഷല്ലാഹ്. ഇന്നലെ ഉറങ്ങാത്ത റിസ്ക് ആയിരുന്നു, ഇന്നിപ്പോൾ മാഷല്ലാഹ് വിളിക്കുമ്പോൾ അടുത്ത് വരുന്ന് നല്ല നീറ്റാണ് ക്ലീനാണ് മാഷല്ലാഹ്. അത് വന്ന് ഇവിടെ കിടക്കും, ബാത്റൂമിലേക്ക് അപ്പിടാനോ മുള്ളാനോ ഒക്കെ പോകും, എന്നിട്ട് പിന്നെ ഇവിടെ വന്ന് കിടക്കും. നല്ല നല്ല ഹൈജീനിക് ഉള്ള ഭക്ഷണങ്ങളെ കഴിക്കുള്ളൂ. നിലത്ത് വീണ കഴിക്കില്ല, വെള്ളം കുടിക്കില്ല. ആട് ഇന്നലെ ഞങ്ങൾ ഇതുണ്ട മാവിൻ്റെ എല്ലാം നിറച്ച് കൊണ്ട് തിരികാണ്. എവിടെയോ ജെല്ലിക്ക് എവിടെയോ പോയിട്ട് ഞങ്ങളെ ഹോട്ടലിൽ ഹൗസ് കീപ്പറൊക്കെ കൂട്ടിപ്പോയിട്ട് നിറയെ സ്റ്റോർ റൂമിൽ മൊത്തം മാവിൻ്റെ എല്ലാം മാഷല്ലാഹ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇടക്കിടക്ക് കൊടുക്കാൻ വാതിലിൻ്റെ മുകളിൽ ഇങ്ങനെ തൂക്കിയിട്ട് ഇവിടെ നല്ല സെറ്റപ്പിലല്ല മാഷല്ലാഹ്. എൻ്റെ ആട് മാഷല്ലാഹ് നല്ല രാജകീയത്തിലാട്ടോ ജീവിക്കുന്നത്. ഇവിടെ വലിയ വലിയ ബിൽഡിങ്ങിലെ ഫ്ലാറ്റിലൊക്കെ 1,00,000, 1.5 ലക്ഷത്തിന്, 2 ലക്ഷത്തിന് വാങ്ങിയ ആടുകൾ പോലും അവർ ചെറിയ ഗാല പോലെ ഇങ്ങനെ ആല പോലെ കെട്ടിയിട്ട് അവിടെയൊക്കെയാണ് അവർ വളർത്തുന്നത്. ബിൽഡിങ്ങിലെ വലിയ വി ഐ പി ആളുകളും. പക്ഷെ എൻ്റെ ആട് മാഷല്ലാഹ് നല്ലൊരു സെറ്റപ്പിലാണ് വീടിൻ്റെ ഉള്ളിൽ താമസിക്കുന്നത് മാഷല്ലാഹ്. അൽഹംദുലില്ലാഹ്, അതിനും വേണ്ട ഒരു ഭാഗ്യം അല്ലേ. അപ്പം ആടിനെ ഒന്നും അറുത്ത് നല്ല തൗഫീഖ് കേട്ട് ദുആക്ക് എല്ലാവരും നല്ല രീതിയിൽ അതിനെ കുർബാന കൊടുത്ത് സ്വർഗത്തിലേക്ക് പോകും അങ്ങനെ പറയുന്നത് ഇവർ. എനിക്കറിയില്ല ഇതിനെപ്പറ്റി, എനിക്കിപ്പോഴും ഒരു 5-6 വർഷമായിട്ടുള്ള നോളജ് ഈ ഒലു അറക്കനെ കുറച്ച് ഇങ്ങനെ കിട്ടിയിട്ടുള്ളൂ. ഒലു അറക്കുന്നത് ഒലാന്നല്ല പറയാം, കുർബാന ഇറക്കുന്നതിനെ പറ്റിയിട്ടുള്ള നോളജ്. നമ്മളതിനെ നന്നായി നോക്കി നന്നായി നോക്കിയിട്ട് അത് വീട്ടിലേക്ക് കയറി, ഒരാടിനെ വാങ്ങി വീട്ടിലേക്ക് കയറുമ്പം തന്നെ ഫരിശ്ത കയറി വരുന്നതെന്നാണ് പറയുന്നത്. അതോടുകൂടി എത്രയോ ബർക്കത്ത് നമുക്ക് ഇരട്ടിക്കുന്ന പറയുന്നത്. ഇതിപ്പോൾ പറയുന്നതല്ലേ സക്കാത്തെല്ലാം കൊടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ അതിനെ നമ്മൾ നോക്കി അറുത്ത് കഴിഞ്ഞാൽ അത് സ്വർഗത്തിൽ പോയിരുന്നാൽ അതിൻ്റെ റൂഹ് പോലും നമ്മളെ എടുത്തുണ്ടാവും. നോക്കി ആ ഒരു ഇത് കൂലി നമുക്ക് കിട്ടും. പക്ഷെ മാഷല്ലാഹ് എനിക്ക് എത്രയോ അനുഭവമുണ്ട്. ഞാൻ മുമ്പത്തെ ആടുകളെ അങ്ങനെ തന്നെ ആയിരുന്നു. അതിനുശേഷമാണ് എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം അൽഹംദുലില്ലാഹ് നല്ല രീതിയായിരുന്നു.
അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് ആഫിലും പറഞ്ഞേ നീ നോക്കിക്കോ നാളെ മരിച്ചാൽ മാത്രമല്ല അന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫരിഷ്ത നിൻ്റെ കൂലി കിട്ടും അത് അർത്ത് സ്വർഗത്തിലിരിക്കുമ്പോൾ അതിൻ്റെ ഇത് വരും എന്തൊക്കെയോ അവർ പറയുന്നുണ്ടായിരുന്നു ഹിന്ദിയിൽ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആ അതിൻ്റെ അപ്പി എനിക്ക് സ്മെല്ലും അപ്പിയല്ല എനിക്ക് തീരെ എനിക്ക് അറിയണില്ല ആടിനെ അടുത്തല്ല കാണാന്നല്ലാണ്ട് ആടിൻ്റെ അടുത്ത് ഞാൻ പോക്കനില്ലായിരുന്നു അപ്പൊ ഇങ്ങനെ ഉള്ളുണ്ട് അപ്പൊ ഉള്ള ഇറക്കുന്നതിനോട് കൂടി ഇങ്ങനെ കുറെ കൂലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞൊരു മുതലാണ് മാഷാല്ല ഞാൻ ഈ ആടിനെ ഇങ്ങനെ നോക്കിയിട്ട് കൂലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ ദുനിയാവൊന്നും ചെയ്യാൻ പറ്റുന്നതിൽ കൂലിയിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കുന്നത് ഇന്നലെ ഞാൻ തീരെ ഉറങ്ങിയിക്കില്ല രാവിലെ 5 മണിയപ്പൊ കണ്ണ് ഒത്തിരി കിടന്നുറങ്ങും ഇവിടുന്ന് നമ്മളതൊക്കെ എണീച്ച ആൾക്കാരെ കാണാൻ പോയില്ലെങ്കിൽ കരയും പിന്നെയും ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ നമ്മൾ ഉറക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും പണിയെടുക്കാൻ പോകുമ്പോൾ എങ്ങനെയാണ് അങ്ങനെയാണ് ആടിന് ഒന്നും ഉറങ്ങി നമ്മളൊന്ന് ജസ്റ്റ് എണീച്ച് പോകാൻ പിന്നെ അത് കരയും ഇന്നിപ്പോ മാഷാ സെറ്റായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക നമ്മൾ ഭയങ്കര മെനക്കെട്ടിന് വീഡിയോ ഉണ്ടാക്കാൻ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക പ്ലീസ് ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക എങ്ങനെയെങ്കിലും 1K എത്തിക്കുക.